യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിന് വിസിൽ മുഴങ്ങുമ്പോൾ പന്ത് തട്ടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലിയണൽ മെസ്സിയും ഉണ്ടാവില്ല. രണ്ട് ഇതിഹാസ താരങ്ങളുടെ അസാന്നിധ്യമായിരിക്കും ഇത്തവണ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിന്റെ പ്രത്യേകത. ഇവർക്കൊപ്പം നെയ്മറും എംബാപ്പയും ഹാളണ്ടും ചാമ്പ്യൻസ് ലീഗിന്റെ അവസാന ഘട്ടത്തിൽ പന്ത് തട്ടാനുണ്ടാവില്ല. ഒന്നര പതിറ്റാണ്ടായി ചാമ്പ്യൻസ് ലീഗിൽ ഉൾപ്പെടെ യൂറോപ്യൻ ഫുട്ബോളിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളാണ് മെസ്സിയും റൊണോയും. എന്നാൽ ഇത്തവണ മാഞ്ചസ്റ്റർ യുണൈറ്റഡും PSGയും പ്രീ ക്വാർട്ടറിൽ പുറത്തായെന്ന് മാത്രമല്ല, മെസ്സിക്കും റൊണോയ്ക്കും ഈ പുറത്തുപോകലിൽ കാഴ്ചക്കാരായി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. മുൻപൊക്കെ ഇവരുടെ കാര്യത്തിലാണ് ടീമുകൾ അസാധ്യമായ ജയങ്ങൾ സ്വന്തമാക്കിയിരുന്നത്. പ്രായം മുന്നോട്ട് പോയപ്പോൾ പഴയ മികവിലേക്ക് എത്താൻ മെസ്സിക്കും റൊണോയ്ക്കും കഴിയുന്നില്ല. ഇടയ്ക്കിടെ ചില മിന്നലാട്ടങ്ങളുണ്ടെങ്കിലും പഴയ പ്രതാപം ഓർമ്മയിലേക്ക് മാറിയിരിക്കുന്നു. റയൽ മാഡ്രിഡിനോട് രണ്ട് ഗോൾ ലീഡുണ്ടായിട്ടും PSGക്ക് പിടിച്ചു നിൽക്കാനായില്ല. ആദ്യപാദത്തിൽ മെസ്സി പെനാൽറ്റി പാഴാക്കിയത് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. ചാമ്പ്യൻസ് ലീഗിൽ റൊണാൾഡോയേക്കാൾ മികവുള്ള താരം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ രക്ഷിക്കാൻ റൊണോയ്ക്കായില്ല. ഇതോടെ മെസ്സി റൊണോ യുഗത്തിന് തിരശീല വീണു തുടങ്ങിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബാഴ്സലോണ വിട്ട് PSGയിലെത്തിയ മെസ്സി 26 കളിയിൽ നിന്ന് നേടിയത് 7 ഗോളാണ്. റൊണാൾഡോയുടെ നില അല്പം ഭേദമാണ്. യുവന്റസിൽ നിന്ന് യുണൈറ്റഡിലെത്തിയ റൊണാൾഡോ 32 കളിയിൽ 18 ഗോൾ സ്വന്തം പേരിൽ കുറിച്ചു. പക്ഷേ ഇതൊന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയും PSGയെയും പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷിക്കാൻ മതിയാവുമായിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ വരുന്ന ബാലണ്ടിയോറിലോ ഫിഫ ദി ബസ്റ്റിലോ മെസ്സിയും റൊണോയും ചുരുക്കപ്പട്ടികയിൽ പോലും ഇടം പിടിച്ചേക്കില്ല. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.